ഹലോ ആൾ നെയ്മർ, നമ്മുടെ മറ്റേ നെയ്മർ അല്ല, മലയാളത്തിൽ ഇറങ്ങിയ പുതിയ ഒരു കിടിലൻ എന്റർടൈനർ പടമാണ് നെയ്മർ എന്ന് പറയുന്നത്. സുധി മാഡിസൺ എന്ന പുതുമുഖ സംവിധായകനാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ പേര് നേരത്തെ കേട്ടെ, എനിക്ക് പരിചയമില്ല. അപ്പം അദ്ദേഹമാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ റൈറ്റേഴ്സ് പോൾസൺ സക്രയും ആദർശ് കുമാരനും, അപ്പൊ രണ്ടുപേരാണ് ഈ സിനിമയ്ക്ക് റൈറ്റേഴ്സ് ആയിട്ടുള്ളത്. അപ്പം അവരുടെ രണ്ടുപേരുടെയും പേര് ഞാൻ കേട്ടിട്ടില്ല, അത് എന്റെ തെറ്റാണോന്ന് എനിക്കറിയത്തില്ല. അപ്പൊ എന്തായാലും ഒരു പുതുമുഖ സംവിധായകനും പുതുമുഖമായിട്ടുള്ള റൈറ്റേഴ്സും ചേർന്നൊരുക്കിയ ഒരു സിനിമയാണ് നെയ്മർ എന്ന് പറയുന്നത്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത് നമ്മുടെ മാത്യു തോമസും നെസ്ലിനുമാണ്. ഇവരുടെ ഒരു കോംബോ എന്ന് പറയുന്നത് എനിക്ക് തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമ തൊട്ട് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കോംബോയാണ്. ആ ഒരു കോംബോ ഈ ഒരു സിനിമയ്ക്കകത്ത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ചെറിയ ചെറിയ നല്ല കോമഡീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ആയിട്ടും ഈ ഒരു സിനിമയ്ക്കകത്ത് അവർ രണ്ടുപേരും തകർത്തിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ഷമ്മി തിലകൻ, അതേക്ക് വിജയരാഘവൻ, ജോണി ആന്റണി അങ്ങനെ തുടങ്ങിയവരാണ്. ഈ മൂന്ന് പേരുടെയും കോംബോയും ഈ ഒരു സിനിമയ്ക്കകത്ത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. നല്ല രീതിയിൽ തന്നെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. കോമഡിയും കാര്യങ്ങളും അതേക്ക് ആക്ഷനും എല്ലാം ആയിട്ട് ഈ മൂന്ന് പേരും കിടിലനായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത്, അപ്പൊ ഞാൻ പ്രധാന കഥാപാത്രങ്ങളുടെ പേരല്ലേ പറഞ്ഞത്, ഇനിയൊരു ഒന്നൊന്നര ഹൈറ്റോ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഒരു കിടില്ലോസ്കി പട്ടി ഷോ കാഴ്ച വെച്ച ഒരു കിടില്ല നാടൻ പട്ടിക്കുട്ടി നമ്മുടെ നെയ്മർ കുട്ടൻ. ഈ ഒരു സിനിമയ്ക്കകത്ത് നെയ്മർ എന്ന പേരിൽ വരുന്നത് ഈ ഒരു പട്ടിക്കുട്ടിയാണ്. ഓക്കെ, അപ്പൊ അതിനെ ചൊല്ലിയിട്ട് ഈ ഒരു സിനിമയുടെ ട്രെയിലറിന്റെ താഴെ വന്നിട്ട് പട്ടിക്കണ്ണോടോ നെയ്മറിന്റെ പേരിടുന്നത് എന്നൊക്കെ ചോദിച്ച് കുറവന്മാർ വന്ന് ബഹളം വയ്ക്കുന്നതായിട്ട് കണ്ടു. അതെന്താ പട്ടിക്ക് നെയ്മറിന്റെ പേരിട്ട? പട്ടി അത്രയ്ക്ക് മോശം ജീവിയൊന്നുമല്ലല്ലോ. നമ്മളെ കണക്ക് മനുഷ്യനെയും ആനയും ബാക്കിയുള്ള ജീവജാലങ്ങളെ കണക്ക് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവിയെന്നല്ലേ അത്രയ്ക്ക് വൃത്തികെട്ട, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം എന്താണ്? പട്ടിയും ഒരു സാധാരണ ജീവി തന്നെയല്ലേ, അത് അത്രയ്ക്ക് എന്താ പറയുക നികൃഷ്ടമായിട്ട് കാണേണ്ട ഒരു സാധനമൊന്നും അല്ലല്ലോ. അത് സത്യം പറഞ്ഞാൽ ഈ ഒരു കാലത്ത് മനുഷ്യരെക്കാളും തിരിച്ചറിവ് ഉള്ള ഒരു ജീവിയാണ് പട്ടി എന്ന് പറയുന്നത്. അപ്പം അതിനെ അത്രയ്ക്ക് മോശമാക്കി കാണേണ്ട ആവശ്യം. അത് ഞാനിപ്പോൾ പറയാനുള്ള കാരണം തന്നെ, ഞാൻ ആ സിനിമയുടെ ട്രെയിലറിൻ്റെ താഴെ കമൻസ് വായിച്ചപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ നെയ്മറിനാണോടെ പട്ടിയുടെ പേരിട്ടേക്കെന്ന് പറഞ്ഞ് തെറിവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു പട്ടിക്ക് ഒരാളുടെ പേര് അതിപ്പം എക്സ് ഓർ വൈ ആരോ ആയിക്കോട്ടെ, അപ്പൊ അങ്ങനെ ഇട്ടെന്നും പറഞ്ഞ് എന്താണ് പ്രശ്നം? അത് പട്ടി എന്ന് പറയുന്നത് അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരു ജീവിയൊന്നും അല്ല. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്കും എനിക്ക് പറയണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് സിനിമയിലേക്ക് വരാം. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താനായിട്ടുള്ള ഒരു എല്ലാതരം ഫാക്ടേഴ്സും ഈ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയത്. കാരണം ഒരുപാട് നാൾക്ക് ശേഷമാണ് മലയാളത്തിൽ ഇങ്ങനെ ഒരു കിടിലൻ എന്റർടൈനർ ആയിട്ടുള്ള ഒരു പടം ഇറങ്ങുന്നത്. കാരണം രോമാഞ്ചമൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും സിനിമ ഫുൾ കോമഡിയും ഹൊററും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഒരു സിനിമയ്ക്കകത്ത് കോമഡി ആയാലും ആക്ഷൻ ആയാലും സെന്റിമെന്റ്സ് ആയാലും എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. അതിനൊരു മെയിൻ പങ്ക് വഹിച്ചത് നമ്മുടെ നായകൻ തന്നെയാണ്, നെയ്മർ എന്ന ആ ഒരു പട്ടിക്കുട്ടി. സാധാരണ സിനിമയിലൊക്കെ കാണുന്നത് നമ്മുടെ വിദേശികളായിട്ടുള്ള ഇതാണ് പട്ടിയും സംഭവങ്ങളൊക്കെയാണ് സാധാരണ സിനിമകളിലൊക്കെ കാണാറുള്ളത്. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ നാടൻ പട്ടിക്കുട്ടിയെ തന്നെ ചൂസ് ചെയ്തതിന് ഇതിന്റെ മേക്കേഴ്സിന് ഒരു കൈയടി കൊടുക്കണം. അല്ല, അത് തന്നെയാണ് ഇതിന്റെ സംഭവങ്ങളും കാര്യം സിനിമയെ എല്ലാം അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും എന്തായാലും കിടിലനായിട്ടുണ്ട്. ആ ഒരു പട്ടിക്കുട്ടി എന്ന് പറയുന്നത് കിടിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. കിടിലൻ ഒരു പട്ടി ഷോ തന്നെയാണ് ഈ ഒരു പടം. നെയ്മർ എന്ന ഒരു പട്ടിക്കുട്ടിയുടെ കിടിലൻ ഷോ തന്നെയാണ് ഈ ഒരു പടം. തീർച്ചയായിട്ടും ഈ ഒരു സിനിമയിലെ നായകൻ നെയ്മർ എന്ന പട്ടിക്കുട്ടി തന്നെയാണ്. കിടിലൻ ഒരു റീ എൻട്രിയും കാര്യം ക്ലൈമാക്സിലൊക്കെ ഒരു കിടിലൻ ഒരു എൻട്രിയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ നായകന്മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പടം കണ്ടിട്ട് ഇനി ആരെങ്കിലുമൊക്കെ പോയി സ്വന്തമായിട്ട് പട്ടിയെ മേടിച്ചാലോ, അത്രയ്ക്കൊരു നല്ലൊരു കിടിലൻ രീതിയിലാണ് ആ ഒരു പട്ടിക്കുട്ടിയെ സിനിമയ്ക്കകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും അതെനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ്റെ ഒരു നോട്ടോ കൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടൊരു നോട്ടോ കൊണ്ട് അതൊക്കെ ഒരു ക്യൂട്ടായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് സിനിമയ്ക്കകത്ത് വന്നിട്ടുള്ളത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ആക്ടേഴ്സിന്റെ ഭാഗമൊക്കെ ആരും വെറുപ്പിക്കുക അങ്ങനെയൊന്നുമില്ല, നല്ല കിടിലനായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പക്ക ആയിട്ട് ഒരു എന്റർടൈനറിന് വേണ്ട പക്ക ഐറ്റമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്കകത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഗോപിസുന്ദറാണ്. കിടിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്ന സിറ്റുവേഷനിലായിട്ടും നമ്മുടെ എന്താ പറയുന്ന കോരിത്തിരിപ്പിക്കുന്ന രീതിയിലും ഉള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നല്ല കിടിലനായിട്ട് തന്നെ പ്ലേ ചെയ്തിട്ടുണ്ട്. അതേക്ക് നമ്മുടെ ഷാൻ റഹ്മാനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പാട്ടുകളും എല്ലാം തിയേറ്ററിൽ കേൾക്കാനായിട്ട് നല്ല രസമുള്ള സംഭവം തന്നെയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു പടം എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ ഒരേ ഒരു കാര്യം, കുറച്ച് ഇപ്പം 2 മണിക്കൂർ 40 മിനിറ്റാണ് പടത്തിന്റെ ഡ്യൂറേഷൻ. അത് കുറച്ചൊന്ന് ട്രിം ചെയ്ത് ഒരു 10 മിനിറ്റോ 2.5 മണിക്കൂറൊക്കെ ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എവിടെയൊക്കെയോ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് സീൻസ് ഒക്കെ ഉള്ളതായി എനിക്ക് തോന്നി. അതും കൂടെ ഒക്കെ കുറച്ചൊന്ന് ട്രിം ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെന്ന് എനിക്കൊരു ഫീൽ ഉണ്ടായി. ഓക്കെ, അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരുപാട് നാൾക്ക് ശേഷം തിയേറ്ററിൽ കണ്ട ഒരു കിടിലൻ എന്റർടൈനർ മലയാളം പടമാണ് ഈ ഒരു നെയ്മർ എന്ന പടം. എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താനുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു കിടിലൻ 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 പട്ടി ഷോ ആണ് നെയ്മർ.